ആപത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലിനെ കാര്യമറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് വേം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവരെ കണ്ട് പേടിച്ചു. കുറച്ച് കുറച്ചവരെ പോലെയായി. ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടവളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളി അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലുള്ള ഒരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുക എന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാത്ത തവിടില്ലാത്ത ഒരു പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മള് തവിടാണ്, പിണ്ണാക്കാണാ തിന്നണ. ആ പന്നി എങ്ങനെ അറിയാനാണ്? കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നല്ല എളുപ്പം. നിങ്ങള് പേടിക്കാതിന്റെ മനുഷ്യനെ, രുചി വ്യത്യാസം തോന്നിയാലെന്ന്. എന്റെ കർത്താവ്, നീലം തിന്നവന്റെ വയറിളകി ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ചേർത്തൊക്കെ മതി വേമ്പളമ്പ്. ആന്റെ പൈലി ബച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാൻ്റെ പൈലി. ആ, അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചാരുടെ, ആളൊരു പൊങ്കനാണെന്ന് നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ. സുഖിച്ചോളൂ. അല്ലപ്പച്ചാ, ഈ ഫാൻഡോ സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജെഡ്ഡി അകത്തിടും, ഫാൻഡ പുറത്തിടും. അപ്പൊ മുണ്ടുടുക്കേലേ. ഛേ, അയ്യേ, ഭയം 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 എടുത്തു.